വാര്യംകുന്നന്റെ ആധികാരികതയില്ലാത്ത ചിത്രം സി പി ഐ എം ഏറ്റെടുത്തു. സമ്മേളനങ്ങളിൽ പതിക്കുന്നു. 1921 മാപ്പിള കലാപത്തിന്റെ നേതാവായിരുന്ന വാര്യംകുന്നന്റെ യഥാർത്ഥ ചിത്രം എന്ന പേരിൽ ജമാഅത്തെ ഇസ്ലാമി പ്രചരിപ്പിക്കുന്ന ചിത്രം ഏറ്റെടുത്ത് സി പി ഐ എം. മലപ്പുറത്ത് പാർട്ടി പ്രാദേശിക സമ്മേളന പ്രചരണത്തിന് വാര്യംകുന്നന്റേത് എന്ന് ചില തീവ്ര ഇസ്ലാമിക സംഘടനകൾ പ്രചരിപ്പിക്കുന്ന ഫോട്ടോ ഉപയോഗിക്കുന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി നേരത്തെ മാപ്പിള കലാപം പ്രമേയമാക്കി സിനിമ പുറത്തിറക്കാൻ ആലോചിച്ചിരുന്നു. ആഷിഖ് അബു സംവിധായകനും പൃഥ്വിരാജ് നായകനും ആയാണ് പദ്ധതി മുന്നോട്ട് പോയത്. എന്നാൽ സിനിമ പിന്നീട് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. ഈ സിനിമയ്ക്ക് തിരക്കഥ എഴുതാൻ നിയോഗിക്കപ്പെട്ടിരുന്ന റമീസ് മുഹമ്മദ് രചിച്ചതും കഴിഞ്ഞ ദിവസം പ്രകാശിപ്പിച്ചതുമായ സുൽത്താൻ വാര്യംകുന്നൻ എന്ന വാര്യംകുന്നന്റെ ജീവചരിത്ര ഗ്രന്ഥത്തിലാണ് വാര്യംകുന്നന്റേത് എന്ന് പരിചയപ്പെടുത്തുന്ന ഫോട്ടോ പ്രസിദ്ധീകരിച്ചത്. പുറത്തിറങ്ങിയപ്പോൾ മുതൽ ഈ ഫോട്ടോയുടെ ആധികാരികത ചോദ്യം ചെയ്യപ്പെട്ടു വരികയാണ്. 1922 ഇംഗ്ലീഷ് പത്രമായ ഗാർഡിയനിൽ വാര്യംകുന്നന്റെ ഫോട്ടോ അച്ചടിച്ചു വന്നിരുന്നു എന്നായിരുന്നു റമീസിന്റെ വാദം. എന്നാൽ ഇത് തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടു. ഗ്രന്ഥകാരൻ മുന്നോട്ട് വെച്ച മറ്റു വാദങ്ങളും വക്കുപൊട്ടിയ നിലയിലാണ്. വിക്കിപീഡിയ പോലെ പകുതി മാത്രം ആധികാരികതയുള്ള വിജ്ഞാന കേന്ദ്രങ്ങൾ പോലും വാര്യംകുന്നന്റേതായി അവതരിപ്പിക്കപ്പെടുന്ന ഫോട്ടോ അംഗീകരിച്ചിട്ടില്ല. അക്കാദമിക ലോകവും അംഗീകരിച്ചിട്ടില്ല. അതിനിടെയാണ് സി പി ഐ എമ്മിന്റെ അംഗീകാരം ആധികാരികതയില്ലാത്ത ഫോട്ടോയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതുവരെ എസ് ഐ ഒ പോലെ മത തീവ്രവാദത്തിന് കുപ്രസിദ്ധി നേടിയ സംഘടനകളും ആൾക്കൂട്ടങ്ങളുമാണ് ഈ ഫോട്ടോ പ്രചരിപ്പിച്ചിരുന്നത്. ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാൻ വ്യാപകമായ സംഘടിത ശ്രമം നടക്കുന്നുണ്ട്. ഇത്തരക്കാരുടെ ശ്രമത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുഖ്യധാരാ പാർട്ടികളിലൊന്നും പ്രധാന ഭരണകക്ഷിയുമായ സി പി ഐ എം. സംസ്ഥാനത്തെ പ്രധാന ഇടത് പാർട്ടി ഇസ്ലാമിക മത തീവ്രവാദ സംഘടനകളുമായി രഹസ്യ ചങ്ങാത്തത്തിലാണ് എന്ന ആരോപണം വർഷങ്ങളായി നിലനിൽക്കുന്നു. തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ ആശയങ്ങളെയും വീക്ഷണങ്ങളെയും പിന്തുണയ്ക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ് പാർട്ടിക്കെതിരെയുള്ള ആരോപണം. വെൽഫെയർ പാർട്ടി, എസ് ഡി പി ഐ തുടങ്ങിയ തീവ്ര ഇസ്ലാമിക ചിന്ത അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സംഘടനകളുടെ വോട്ട് എങ്ങോട്ട് പോകുന്നു എന്ന ചർച്ച കേരള രാഷ്ട്രീയത്തിൽ സജീവമാണ്. ആ ചർച്ച കഴിഞ്ഞ ഏതാനും തെരഞ്ഞെടുപ്പുകളിലായി ആവർത്തിക്കപ്പെടുന്ന ഒന്നാണ് താൻ. ഐ എൻ എല്ലിനെ മുന്നണിയുടെ ഭാഗമാക്കാൻ സി പി ഐ എം തീരുമാനിച്ചത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് അല്പം മുൻപാണ്. എത്രയോ വർഷമായി ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുകയായിരുന്നു എങ്കിലും ഐ എൻ എൽ മുന്നണിയുടെ ഭാഗമാക്കപ്പെട്ടിരുന്നില്ല. എന്നാൽ അടുത്തിടെ തിടുക്കപ്പെട്ട് മുന്നണിയിൽ ചേർക്കുകയും തുടർഭരണം ലഭിച്ചപ്പോൾ മന്ത്രിസ്ഥാനം നൽകുകയും ചെയ്തു. മുസ്ലിം ലീഗ് തീവ്ര നിലപാടുകൾ എടുക്കുന്നില്ല എന്ന കാരണത്താൽ പാർട്ടി വിട്ട ഇബ്രാഹിം സുലൈമാൻ സേട്ടാണ് ഐ എൻ എല്ലിന്റെ സ്ഥാപകൻ. ആ സംഘടനയെയാണ് മതരാഷ്ട്രീയത്തിന് എതിരെ നിൽക്കുന്നു എന്ന് സദാ അവകാശപ്പെടുന്ന സി പി ഐ എം കൂടെ നിർത്തിയിരിക്കുന്നത്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി അടുത്തിടെ എൽ ഡി എഫിന് മലപ്പുറത്ത് കൂടുതൽ സീറ്റുകൾ ലഭിക്കുന്നുണ്ട്. അടിക്കടി വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന എം എൽ എമാരായ കെ ടി ജലീൽ, പി വി അൻവർ എന്നിവരുടെ സീറ്റുകൾ ഉൾപ്പെടെ യു ഡി എഫിൽ നിന്ന് പിടിച്ചെടുത്തവയിൽ പെടും. തെരഞ്ഞെടുപ്പുകൾ ജയിക്കുന്നതിനുള്ള സമീപകാല രാഷ്ട്രീയ തന്ത്രത്തിന്റെ തുടർച്ചയാണോ ആധികാരികതയില്ലാത്ത വാര്യംകുന്നന്റെ ഫോട്ടോയുമായി സി പി ഐ എം മുന്നിട്ടിറങ്ങിയത്? തീവ്ര ഇസ്ലാമിക ചിന്തയുള്ള മനസ്സുകളെ സ്വാധീനിക്കുകയാണോ ലക്ഷ്യം എന്നൊക്കെ സംശയിക്കപ്പെടുന്നത് ഈ സാഹചര്യത്തിലാണ്. സമാനമായ റിപ്പോർട്ടുകൾക്കും അവലോകനങ്ങൾക്കും അഭിമുഖങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക.